ലോകപരം വിചാരിക്കണം. ഞാനിപ്പോൾ നിൽക്കുന്നത് തുവയ്ക്കാട് തറവാട് കുടുംബക്ഷേത്രത്തിന്റെ മുന്നിലാണ്. തുവയ്ക്കാട്ട് തറവാട് കുടുംബക്ഷേത്രം 2013 ആണ് പണി കഴിപ്പിച്ചത്. തറവാട്ടിൽ കണ്ട പല വിധത്തിലുള്ള വിഘ്നങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ പാടൂർ രാധാകൃഷ്ണ പണിക്കരുമായി ഒരു താമ്പൂല പ്രശ്നം നടത്തുകയും അതിൽ കണ്ട പ്രകാരം നമ്മുടെ ദേവീദേവന്മാരെല്ലാം തന്നെ വളരെ അതൃപ്തിയിലാണെന്നും തറവാടിൻ്റെ ഉന്നതിക്കെല്ലാം അത് ഒരു മുടക്കമാണെന്നും കണ്ടതിനാൽ തറവാട്ടിലെ അംഗങ്ങളെല്ലാം ചേർന്ന് 2013 ഒരു ക്ഷേത്രം നിർമ്മിക്കുവാനായി തീരുമാനിക്കുകയും 2015 മേടമാസം അത്തം നാളിൽ ഈ തറവാട്ട് ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ദിനം നടത്തുകയും ചെയ്തു. ഇന്ന് 8-ാം വാർഷികമാണ് പ്രതിഷ്ഠാ ദിനത്തിൻ്റെ. മേടമാസം അത്തം നാളിലാണ് ഇത് നടത്തുന്നത്. ഇന്നത്തെ ദിവസം തറവാട്ടിലെ എല്ലാ അംഗങ്ങളും അവരുടെ ദേവീദേവന്മാരുടെയും പ്രീതിക്കായി ഇവിടെ എത്തുകയും പൂജകൾ പ്രതിഷ്ഠാദിന പൂജകളും ഹോമാഗോജാദികളും എല്ലാ തറവാട്ടംഗങ്ങളുടെയും പേരിൽ പേര് ചൊല്ലി ഹോമപൂജയും പുഷ്പാഞ്ജലിയും നടത്തുകയും ചെയ്യുന്നു. പല തറവാട്ടംഗങ്ങൾക്കും ഈ ക്ഷേത്രം പണിഞ്ഞതിന് ശേഷം വളരെ നല്ല ഉന്നതിയും വിജയവും ആണ് കണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ തറവാട്ട് അംഗങ്ങൾ തന്നെ എല്ലാം തന്നെ വളരെയധികം സന്തോഷത്തിലാണ്. ഏതൊരു കാര്യം ഈ ക്ഷേത്രസന്നിധിയിൽ വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചാലും അത് നടന്നതായി പല തറവാട്ടംഗങ്ങൾക്കും അനുഭവമുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ വന്ന് എല്ലാ തറവാട്ടംഗങ്ങളും വർഷത്തിലൊരു പ്രാവശ്യം തൊഴുതു പോകണം എന്നാണ് ദേവപ്രശ്നത്തിൽ കണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും വൈകിട്ട് തിരി തെളിയിക്കുന്നത് സ്ത്രീകളാണ്. സ്ത്രീകൾക്കാണ് അതിനുള്ള അവകാശം. ഇവിടെ 3 പ്രതിഷ്ഠകളാണുള്ളത്. 1 കാരണവർ, 2 ലോകപരമേശ്വരി, 3 ഭദ്രകാളി. എൻ്റെ വലത് ഭാഗത്തായി നാഗങ്ങളും ഇടതുഭാഗത്തായി കണ്ടാകർമ്മനുമാണ് ഇവിടെ പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത്. ഈ പ്രതിഷ്ഠകൾക്ക് എല്ലാം തന്നെ പ്രതിഷ്ഠാദിന ദിവസം ശ്രീ ദാമോദരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ എല്ലാവിധ പൂജകളും നടത്തി വരുന്നു. ഗ്രഹമാണെങ്കിൽ നമ്മൾ ഒരു സമയത്ത്
ഒന്ന് മതി. ക്ഷേത്രമാകുമ്പോൾ സ്വഭാവസംബന്ധമായിട്ടുള്ള ദോഷങ്ങളൊക്കെ തീരണമെന്നതാണ്.
Thank you.